ഈ കവിതയുടെ ബാക്കി ഭാഗം നമ്മളിപ്പോൾ ആദ്യത്തെ നാല് വരികൾ മാത്രമാണ് ചൊല്ലിയത്. ഇതിൻ്റെ ബാക്കി ഭാഗം റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഈ കഴ്സർ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും റെക്കോർഡ് ബട്ടൺ അമർത്തി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം റെക്കോർഡ് ചെയ്യാം. ഞാനൊരു നാല് വരി കൂടി ഇവിടെ റെക്കോർഡ് ചെയ്ത് ചേർക്കുകയാണ് റെക്കോർഡ് ബട്ടൺ അമർത്തിക്കൊണ്ട്. ദേവിതൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട ഞാൻ ഓരോ പടി എണ്ണിക്കേറും നേരം. കൂപ്പുക കുഞ്ഞിക്കൈയെങ്കിൽ കരിവള കാപ്പാകുമെന്നമ്മ ചൊന്ന കാലം. നോക്കൂ, നമ്മളിപ്പോൾ നമ്മളെ എട്ട് വരി കവിത ചൊല്ലി പൂർത്തിയാക്കി. ഈ സിഗ്നലുകൾ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആദ്യ സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത ഭാഗത്തിന് ശബ്ദം കുറവും രണ്ടാമത് ചെയ്ത ഭാഗത്തിന് ശബ്ദം കൂടുതലുമാണ്. നമുക്ക് രണ്ടാമത് ചെയ്ത ഭാഗം ഇവിടെ ഒന്ന് ജസ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ രണ്ടാമത് നമ്മൾ ചെയ്ത ഭാഗം നമുക്കൊന്ന് കേട്ട് നോക്കാം. അതിനുവേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ പ്ലേ ചെയ്യുന്നു. ദേവിതൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട ഞാൻ ഓരോ പടി എണ്ണിക്കേറും നേരം. കൂപ്പുക കുഞ്ഞിക്കൈയെങ്കിൽ കരിവള കാപ്പാകുമെന്നമ്മ ചൊന്ന കാലം. ഇത്തരത്തിൽ ഇതിനകത്ത് പല സ്ഥലങ്ങളിലും നമുക്ക് ഈ എല്ലാ ഭാഗം കൂടെ ഒരുമിച്ച് കാണുന്നതിന് വേണ്ടി ഇവിടെ ഈ സൂം ഔട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓഡിയോ മുഴുവനായിട്ട് നമുക്ക് ഒരേ സമയത്ത് തന്നെ കാണാം. നോക്കൂ, രണ്ട് പ്രാവശ്യമായി റെക്കോർഡ് ചെയ്തതിൽ രണ്ടാമത്തെ ഭാഗത്തിന് കൂടുതൽ ശബ്ദവും ആദ്യ ഭാഗത്തിന് കുറഞ്ഞ ശബ്ദവുമാണ് നമുക്ക് ഈ സ്ക്രീനിൽ നിന്ന് മനസ്സിലാവുന്നത്. തിരുത്താം, മെച്ചപ്പെടുത്താം. അപ്പോൾ നമ്മളിവിടെ ചൊല്ലാൻ താമസം വരികയോ അല്ലെങ്കിൽ രണ്ട് ഭാഗം റെക്കോർഡ് ചെയ്തതിന് ഇടയ്ക്കുള്ള സ്ഥലമോ നമുക്ക് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ ആവർത്തിച്ച് കേൾക്കുന്നതിന് വേണ്ടി കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ നമുക്കിവിടെ വരുത്താൻ കഴിയും. ഇതിൽ ഈ ഭാഗത്ത് നിന്ന് നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. എവിടെയാണ് ഒഴിവാക്കേണ്ടതെങ്കിൽ ആ ഭാഗങ്ങൾ നമുക്ക് ഒഴിവാക്കി ആ ഭാഗം സെലക്ട് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ഈ സൂം ചെയ്ത് വെക്കാം. പ്ലേ ചെയ്യുന്നു. ഇവിടെ കുറച്ച് കൂടുതൽ സ്ഥലം ഗ്യാപ്പാണെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഇതേപോലെ സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ അമർത്തിയാൽ അത്രയും ഭാഗം പോകുന്നതാണ്. വീണ്ടും പ്ലേ ചെയ്യാം. ഇവിടെ ഇത്രയും ഭാഗം വ്യത്യസ്തമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇതിനിടയിലുള്ള സമയം കൂടുതലായതുകൊണ്ട് ഇത്രയും ഭാഗം ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് അമർത്തുകയാണ്. മാത്രവുമല്ല ഇതിൻ്റെ മുൻഭാഗത്തുള്ള ഭാഗത്തിന് കുറച്ച് വോളിയം നമുക്ക് കൂട്ടേണ്ടതുണ്ട്, അതും നമുക്ക് നൽകാം. ഇവിടെ ഇതിനെ വീണ്ടും ഞാൻ സൂം ഔട്ട് ചെയ്യുന്നു. ആദ്യ ഭാഗം സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വോളിയം കൂട്ടുന്നതിന് വേണ്ടി, ഗെയിൻ കൂട്ടുന്നതിന് വേണ്ടി എഫക്റ്റ് മെനുവിലാണ് പോകേണ്ടത്. ആംപ്ലിഫൈ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ 10 dB ആംപ്ലിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അലോ ക്ലിപ്പ് എന്നത് ചെക്ക് ചെയ്യണം. നമുക്ക് ഓക്കെ ക്ലിക്ക് കൊടുത്തു നോക്കാം. ശബ്ദം കൂടുതലാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കൺട്രോൾ സെറ്റ് അമർത്തി വീണ്ടും ശബ്ദം കുറക്കാം. അതല്ലെങ്കിൽ ആദ്യം ഒരു 5 dB ശബ്ദം കൂട്ടുന്ന പോലെ നമുക്ക് കൊടുക്കാം. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ, നമുക്ക് ആവശ്യമുള്ള രൂപത്തിൽ ശബ്ദം കൂടിയതായി മനസ്സിലാക്കാം. രണ്ട് ഭാഗത്തും ഇപ്പോൾ ഒരേ തരത്തിലുള്ള വോളിയം ക്രമീകരണമാണ് വന്നിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന്, നമ്മൾ സാധാരണയായി റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ലാപ്ടോപ്പിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഇവിടെയൊക്കെ ആവശ്യമില്ലാത്ത ശബ്ദം വന്ന് നമുക്ക് മനസ്സിലാവും. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ശബ്ദം കേൾക്കാം. ഇത്തരത്തിലുള്ള ഫാനിൻ്റെയും അല്ലെങ്കിൽ മറ്റുള്ള ശബ്ദങ്ങളും ഈ ഓഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെയും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി എഫക്റ്റ് മെനുവിൽ നോയ്സ് റിഡക്ഷൻ എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ നോയ്സ് റിഡക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് നോയ്സ് എന്ന് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ നോയ്സ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് നോയ്സ് ഉള്ള ഭാഗം മാത്രം സെലക്ട് ചെയ്യുന്നു. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം.
ഇതാണ് നോയ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ശബ്ദം നമ്മൾ റെക്കോർഡ് ചെയ്ത ഈ ഓഡിയോക്ക് മുഴുവനായിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ നോയ്സ് കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുവേണ്ടി എഫക്റ്റ് മെനുവിൽ നിന്ന് നോയ്സ് റിഡക്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സ്റ്റെപ്പ് വൺ എന്ന് പറഞ്ഞിട്ട് എ ഫ്യൂ സെക്കൻഡ്സ് ഓഫ് ജസ്റ്റ് നോയ്സ്, അപ്പോൾ നമ്മൾ കുറച്ച് സെക്കൻഡ്സ് നോയ്സ് സെലക്ട് ചെയ്തിട്ട് ഗെറ്റ് നോയ്സ് പ്രൊഫൈൽ. അപ്പോൾ ഈ ഭാഗത്തുള്ള നോയ്സ് ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഈ ഫയൽ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം എഫക്റ്റ് മെനുവിൽ നിന്ന് നോയ്സ് റിഡക്ഷനിൽ പോയി കഴിഞ്ഞാൽ സ്റ്റെപ്പ് ടു എല്ലാ ഭാഗത്തേക്കും ആ നോയ്സ് റിഡക്ഷൻ്റെ റെഫറൻസ് വെച്ചുകൊണ്ട് അവിടെയുള്ള നോയ്സൊക്കെ കളയാം. നോക്കൂ, ഞാനിത് ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ നോയ്സ് പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇപ്പോൾ നോയ്സ് പോയി, നമ്മുടെ ഓഡിയോ മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. ഞാനിതൊന്ന് പ്ലേ ചെയ്യാം. പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്നൊരാപ്പോയ കാലം, മാവേലി നാടുവാനിടും കാലം, പാടിപ്പൂനുള്ളി പോയ പൊന്നോണക്കാലം, ദേവിതൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട ഞാൻ. ഈ പോസ് ബട്ടൺ അമർത്തിക്കൊണ്ട് നമുക്ക് പോസ് ചെയ്യാം. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് എഫക്റ്റ് മെനുവിൽ നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന് നോക്കാം. റെക്കോർഡ് ചെയ്തപ്പോഴുണ്ടായ അപശബ്ദങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കി, കട്ട് ചെയ്യേണ്ട ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി എന്തൊക്കെ കൂടുതൽ എഫക്റ്റുകളാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ കഴിയുക? ആംപ്ലിഫൈ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്കിതിനൊരു എക്കോ നൽകാം. അതിനുവേണ്ടി ഈ ഭാഗം മൊത്തമായിട്ട് സെലക്ട് ചെയ്യുന്നു. എഫക്റ്റ് മെനുവിൽ നിന്ന് എഫക്റ്റ് മെനുവിൽ നിന്ന് എക്കോ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഡിലേ ടൈം അതുപോലെ ഡി കെ ഫാക്ടർ എന്നിവ 0.3 ആണ്. നമുക്ക് പ്രിവ്യൂ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് കേൾക്കാം. പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് നോക്കാം. അത് മതിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഫയൽ മുഴുവനായിട്ട് തന്നെ ആ ഒരു എക്കോ വന്നിട്ടുണ്ടാകും. ഇത് സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ സേവ് പ്രൊജക്റ്റിൽ നിന്ന് സേവ് പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ സേവ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്ത ഭാഗം കൂടെ ഇപ്പോൾ സേവ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ നമ്മുടെ ഹോം ഫോൾഡറിൽ ഇത് .aup എന്ന ഒരു ഒഡാസിറ്റി പ്രൊജക്റ്റ് ഫയലായിട്ടാണ് സേവ് ചെയ്തിട്ടുള്ളത്. ഇതൊരു MP3 ഫയലായി ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ മറ്റ് ഓഡിയോ പ്ലെയറുകളിലോ വർക്ക് ചെയ്യണമെങ്കിൽ ഇതൊരു MP3 ഫയലായി എക്സ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഫയലിൽ എക്സ്പോർട്ട് ആസ് MP3 അല്ലെങ്കിൽ വേവ് OGG ഏത് ഫോർമാറ്റിലേക്ക് വേണമെങ്കിലും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യം ഒഡാസിറ്റി സോഫ്റ്റ്വെയറിലുണ്ട്. എക്സ്പോർട്ട് ആസ് MP3 ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കവിത .mp3 എന്ന പേരിൽ സ്റ്റുഡൻസ് വർക്ക് 7 ഇത് സ്റ്റുഡൻസ് വർക്ക് 8 കവിത .mp3 എന്ന പേരിൽ നമുക്കിത് സേവ് ചെയ്യാം. സേവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആർട്ടിസ്റ്റിൻ്റെ പേര്, ആരാണ് ഇത് ഈ കവിത ചൊല്ലിയത്, എന്താണ് ഇതിൻ്റെ ടൈറ്റിൽ, ഏത് വർഷത്തിലാണ് ഇത് ചൊല്ലിയത് എന്നീ കാര്യങ്ങളെല്ലാം നൽകിയതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് എക്സ്പോർട്ടാവുന്നു. നമ്മൾ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 8 എന്ന ഫോൾഡറിൽ കവിത .mp3 എന്ന പേരിൽ ഈ ഫയൽ ഇവിടെ സേവ് ചെയ്ത് നമുക്ക് കാണാം. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒഡാഷ്യസ് എന്ന ഒരു ഡിഫാൾട്ട് സോഫ്റ്റ്വെയർ. സ്റ്റോപ്പ് ബട്ടൺ അമർത്തിക്കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ .mp3 ഓഡിയോ ഫയലുകൾ ഓഡിയോ പ്ലെയറുകളിൽ അല്ലെങ്കിൽ മീഡിയ പ്ലെയറുകളിലാണ് പ്രവർത്തിക്കുക. .aup എന്ന പ്രൊജക്റ്റ് ഫയൽ ഒഡാസിറ്റിയുടെ പ്രൊജക്റ്റ് ഫയലിലും പ്രൊജക്റ്റ് ഫയൽ ഒഡാസിറ്റി എന്ന സോഫ്റ്റ്വെയറിലുമാണ് പ്രവർത്തിക്കുക.